മലയാളം ചാനൽ അനുസരിക്കുന്ന ജലകന്യക എന്ന ശാസ്ത്ര മാജിക്കാണ് അവതരിപ്പിക്കുന്നത്. നോക്കൂ, ഇതൊരു സോഡാ ബോട്ടിലാണ്. ഈ ബോട്ടിലിൽ നിറയെ വെള്ളമുണ്ട്. ബോട്ടിലിന് മുകളിൽ ജലകന്യക പൊങ്ങി നിൽക്കുന്നു. ഈ കന്യകയോട് ഞാൻ താഴേക്ക് വരാൻ പറഞ്ഞാൽ അത് താഴേക്ക് വരും, മുകളിലേക്ക് പോകാൻ പറഞ്ഞാൽ മുകളിലേക്ക് പോകും, മധ്യഭാഗത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുകയും ചെയ്യും. എന്താ നോക്കണോ? കന്യകെ താഴേക്ക് വാ. ആ വന്നോളൂ, പേടിക്കണ്ടതേ, ഒരു പേടിയും പേടിക്കണ്ട, വന്നോളൂ. കണ്ടോ, ഞാൻ പറഞ്ഞപ്പോൾ കന്യക താഴെത്തി. ഇനി കന്യകയോട് മുകളിൽ പോകാൻ പറയാം. കന്യക മുകളിലേക്ക് പോയിക്കോളൂ, പോട്ടെ, മുകളിലേക്ക് പോകൂ, പോകൂ. കണ്ടോ, ഞാൻ പറഞ്ഞത് കന്യക പൂർണ്ണമായും മനസ്സിലിച്ചു. ഇനി കന്യക, നീ ഈ ബോട്ടിലിന്റെ മധ്യത്തിൽ വന്ന് നിൽക്കണം. ഓക്കെ, വന്നോളൂ. ആ വരട്ടെ, അവിടെ നിന്നോളൂ. കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ കന്യക ബോട്ടിലിന്റെ മധ്യത്തിൽ വന്ന് നിൽക്കുന്നു. ഇനി കന്യക താഴേക്ക് പോ. ഇനി മുകളിലേക്ക് പോ, അവിടെ നിന്നോളൂ. ഇനി മുകളിലേക്ക് പോ. ഇനി താഴേക്ക് പോ. ഇനി മുകളിലേക്ക് പോകൂ. കണ്ടോ, അനുസരിക്കുന്ന കന്യക തന്നെ. എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? നമുക്ക് നോക്കാം. കന്യകയായി ഞാൻ ഉപയോഗിച്ചത് ഈ ഡ്രോപ്പറാണ്, കുട്ടികൾക്ക് മരുന്ന് നൽകാൻ ഉപയോഗിക്കുന്ന ഡ്രോപ്പർ. നോക്കൂ, ഇതിനുള്ളിൽ ഇപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. ഈ നോസലിന്റെ ഇത്രയും ഭാഗവും ക്യാപ്പിനുള്ളിലും വായുവാണുള്ളത്. മറ്റൊരു വസ്തു കൂടി ഈ നോസലിനുള്ളിലുണ്ട്, ഞാൻ കാണിക്കാം. നോക്കൂ, രണ്ട് സൈക്കിൾ ബാളുകൾ. ഈ സൈക്കിൾ ബാളുകളെ നോസലിനുള്ളിൽ നിക്ഷേപിച്ച ശേഷം ക്യാപ്പടക്കുന്നു. ഇത് വെള്ളത്തിൽ മുക്കി വെച്ച ശേഷം ഞെക്കി ഇതിൽ മുക്കാൽ ഭാഗം വെള്ളം നിറക്കുന്നു. അപ്പോൾ അനുസരിക്കുന്ന ജലകന്യക റെഡിയായി. ഈ ഡ്രോപ്പറിനെ നാം പൂർണ്ണമായും വെള്ളം നിറഞ്ഞ ബോട്ടിലിൽ നിക്ഷേപിച്ച ശേഷം ബോട്ടിൽ മുറുക്കിയടക്കുമ്പോൾ ഇത് പൊങ്ങിയാണ് നിൽക്കുന്നത്. നാം ബോട്ടിലിൽ ഞെക്കുന്ന സമയത്ത് ബോട്ടിലിന്റെ വ്യാപ്തം കുറയുന്നു. അപ്പോൾ അതിനുള്ളിലുള്ള ജലത്തിന് നിൽക്കാൻ സ്ഥലം മതിയാകാതെ വരുന്നു. അതിന്റെ ഫലമായി അല്പം വെള്ളം ഡ്രോപ്പറിനുള്ളിലേക്ക് കയറുന്നു. ഡ്രോപ്പറിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വായുവുണ്ട്. വെള്ളം അങ്ങോട്ട് കയറുമ്പോൾ സ്വാഭാവികമായും ആ വായു ഒന്ന് അമരും, ഒന്ന് ഞെരുങ്ങും. അങ്ങനെ വായുവിനെ ഞെക്കി അമർത്തിയാണ് വെള്ളം അങ്ങോട്ട് കയറുന്നത്. അതിന്റെ ഫലമായി ഈ ഡ്രോപ്പറിന്റെ ഉള്ളിൽ ബാക്കിയുള്ള സ്ഥലത്തെ വായുമർദ്ദം കൂടുന്നു. പുതുതായി വെള്ളം ചെന്നപ്പോൾ ഡ്രോപ്പറിന്റെ ഭാരം കൂടി, അങ്ങനെ അത് താഴുന്നു. എന്താണ് ഇവിടെ താഴാൻ കാരണം? ഡ്രോപ്പറിന്റെ വ്യാപ്തം കൂടാതെ തന്നെ പുതിയ വെള്ളം കൂടി എത്തിയപ്പോൾ അതിന്റെ മാസ് കൂടി. അങ്ങനെ വ്യാപ്തം കൂടാതെ മാസ് കൂടിയപ്പോൾ അതിന്റെ സാന്ദ്രത കൂടി, ഡെൻസിറ്റി കൂടി. അങ്ങനെയാണ് ഡ്രോപ്പർ താഴുന്നത്. നാം കുപ്പിയിലുള്ള ഞെക്കൽ റിലീസ് ചെയ്യുമ്പോൾ നേരത്തെ ഡ്രോപ്പറിന്റെ ഉള്ളിലേക്ക് കയറിയ വെള്ളം പുറത്തേക്ക് വരുന്നു. അതിന്റെ കാരണം എന്താണ്? ഉള്ളിൽ മർദ്ദം കൂടുതലാണ്. വെള്ളത്തെ തള്ളാൻ താഴെ സ്ഥലം കിട്ടിയാൽ ഡ്രോപ്പറിന് ഉള്ളിലുള്ള വായു അതിന്റെ താഴേക്ക് തള്ളും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഉള്ളിലുള്ള ഉന്നത മർദ്ദത്തിലുള്ള വായു ഡ്രോപ്പറിലേക്ക് പുതുതായി കയറിയ വെള്ളത്തെ പുറത്തേക്ക് തള്ളുന്നു. അങ്ങനെ തള്ളുമ്പോൾ ഇതിന്റെ മാസ് കുറയുന്നു, അങ്ങനെ സാന്ദ്രത കുറയുന്നു. അപ്പോൾ അത് മുകളിലേക്ക് ഉയർന്നു വരുന്നു. ഇവിടെ മറ്റൊരു തത്വം കൂടി ചെറുതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നാം വെള്ളം നിറച്ചത് ഒരു അടച്ച കുപ്പിയിലാണ്. ഇങ്ങനെ അടഞ്ഞ ഒരു പാത്രത്തിലെ ദ്രാവകത്തിൽ എവിടെയെങ്കിലും നാം മർദ്ദം പ്രയോഗിക്കുമ്പോൾ ആ മർദ്ദം ദ്രാവകം മുഴുവൻ വ്യാപിക്കും. ഇതാണ് പാസ്കൽ നിയമം. നാം കുപ്പി ഞെക്കുമ്പോൾ ആ ഞെക്കുന്ന ഭാഗത്തിലുള്ള വെള്ളത്തിലാണ് നേരിട്ട് മർദ്ദം ലഭിക്കുന്നതെങ്കിലും അത് വെള്ളത്തിലൂടെ വ്യാപിച്ച്
ഈ ഡ്രോപ്പറിലേക്ക് എത്തുന്നു അങ്ങനെ ഡ്രോപ്പറിനെ അതും ചലിപ്പിക്കാൻ ഇടയാക്കുന്നുണ്ട് അപ്പോൾ ഒരേ സമയം സാന്ദ്രതയും പാസ്കൽ നിയമവും വായുമർദ്ദവും എല്ലാം കൂടി ചേർന്നാണ് അനുസരിക്കുന്ന ജലകന്യക പ്രവർത്തിക്കുന്നത്